നിങ്ങളുടെ ഇഷ്ടപരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. അവൻ എന്താ എന്നെ കുറിച്ച് ചിന്തിക്കാത്ത? മുറി അടച്ചകത്തിരുന്ന എല്ലാം ശരിയാവുന്ന അവനോട് ആരാ പറഞ്ഞത്? ഓരോന്ന് സ്വയം ഉണ്ടാക്കി വെച്ചിട്ട് വീട്ടിനകത്ത് കയറി ഇരുന്നാ മതിയല്ലോ. ഇപ്പൊ അനുഭവിക്കുന്നത് മൊത്തം ഞാനാ. അമ്മ അമ്മ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി, എത്ര വിദഗ്ധായിട്ട് സൂര്യ എന്നെ പറ്റിച്ചു തന്ന്. വൈശാഖ് എന്ന പേരിനെയും മോളിനെയും ഞാൻ എത്ര മാത്രം വിശ്വസിച്ചു എന്നറിയോ? ഒടുവിൽ അതും കള്ളമായിരുന്നില്ലേ? അല്ല മോളെ, നീ സൂര്യയെ ഒഴിവാക്കാൻ ശ്രമിച്ചപ്പോ നിന്നെ ഒഴിവാക്കാൻ അവന് കഴിഞ്ഞില്ല. അതുകൊണ്ടാ വൈശാഖ് എന്ന അജ്ഞാത സുഹൃത്തായി അവൻ നിന്നെ തേടിയെത്തിയത്. നീ ആയതിനാൽ നിന്നെ സഹായിക്കണമെന്ന ഒറ്റ ലക്ഷ്യം മാത്രമേ സൂര്യക്കുണ്ടായിരുന്നുള്ളൂ. അവനത് കൃത്യമായിട്ട് തന്നെ ചെയ്യുകയും ചെയ്തു. അപ്പോ അവൻ ആൾമാറാട്ടം നടത്തി ഇത്രയും നാൾ എന്നെ പറ്റിച്ചത് അമ്മ ന്യായീകരിക്കുകയാണല്ലേ? സൂര്യ ആൾമാറാട്ടം ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും എന്റെ മോളെ ചതിക്കാൻ വേണ്ടിയായിരുന്നില്ല. അതെന്താ നീ മനസ്സിലാക്കാത്തത്? മോളെ, നീ ഇപ്പോ നിന്റെ ഭാഗം മാത്രമാണ് ചിന്തിക്കുന്നത്. അവന്റെ ഭാഗത്തും കൂടി നീ നിന്നൊന്ന് ചിന്തിച്ചു നോക്ക്. അപ്പ നിനക്ക് മനസ്സിലാവും അവൻ ചെയ്തത് തെറ്റാണോ ശരിയാണോ എന്ന്. അമ്മ ഇനി എന്ത് പറഞ്ഞാലും അവൻ ചെയ്ത തെറ്റാന്നേ ഞാൻ പറയൂ. നീ എന്താ മോളെ ഇങ്ങനെ? ദേ സൂര്യ, ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞിട്ട് വേണോ നീ മനസ്സിലാക്കാൻ? ഇന്നുവരെ നിന്നോട് അവനൊരു വാക്കുകൊണ്ടെങ്കിലും അപമര്യാദയായിട്ട് പെരുമാറിയിട്ടുണ്ടോ? അപ്പൊ പല്ലവിയുടെ പെണ്ണ് കാണലിന് അവൻ അവിടെ കാണിച്ചു കൂട്ടിയതോ അതൊക്കെ മര്യാദയായിരുന്നോ? ഇതിനുത്തരം ഞാൻ പറഞ്ഞാൽ നീയും ഞാനും തമ്മിൽ പിണങ്ങേണ്ടി വരും. ഇല്ല, അമ്മ ധൈര്യമായിട്ട് പറഞ്ഞു, ഞാൻ അമ്മയുടെ പിണങ്ങില്ല. സൂര്യ എന്ന് അവിടെ കാണിച്ചതും പറഞ്ഞതുമാണ് ശരിയെന്ന് ഇപ്പൊ ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പൊ ഞാനിത് പറയാൻ കാരണം വൈശാഖും സൂര്യയും ഒരാളാണെന്ന് അറിഞ്ഞതുകൊണ്ടാ. നിനക്ക് വേണ്ടിയാണല്ലോ അവൻ വൈശാഖായി വേഷം കെട്ടിയത്. ദേ സൂര്യയെ നീ കല്യാണം കഴിക്കണമെന്ന് ഞാൻ പറയില്ല. അവനെ ഒരിക്കലും നീ വെറുക്കരുത്. കാരണം അന്നും ഇന്നും നിന്റെ നല്ലത് മാത്രമേ അവൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. സൂര്യയുടെ അച്ഛൻ നിന്നെ വന്ന് കണ്ട് സങ്കടം പറയണമെങ്കിൽ അത്രമാത്രം ആ മനുഷ്യന്റെ ഹൃദയം വേദനിക്കുന്നുണ്ടാകും. കുഞ്ഞുനാള് മുതലേയുള്ള നിങ്ങളുടെ സൗഹൃദം നിങ്ങൾ മുതിർന്നപ്പോഴും ഞങ്ങളാരും തടയാനോ ഉപദേശിക്കാനോ വരാതിരുന്നത് എന്തുകൊണ്ടാണെന്നറിയാവോ? സൂര്യ അത്ര നല്ല മോനായതുകൊണ്ടാ. ഒരിക്കലും നിങ്ങളുടെ സൗഹൃദം നഷ്ടപ്പെടരുതെന്നേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. അങ്ങനെ തന്നെയായിരിക്കും സൂര്യയുടെ അച്ഛനും ആഗ്രഹിച്ചിട്ടുള്ളത്. അതുകൊണ്ടാ ഇന്ന് നിന്റെ മുന്നിൽ യാചിക്കാൻ ആ മനുഷ്യൻ വന്നത്. എന്തായാലും ഇപ്പൊ ഒരു കാര്യം എനിക്ക് ബോധ്യമായി. നീ ഇല്ലാത്തൊരു ജീവിതം സൂര്യയ്ക്ക് ഉണ്ടാവില്ല. നീ ദേഷ്യപ്പെടണ്ട, ഞാൻ നിന്റെ കാര്യം അല്ല പറഞ്ഞത്, സൂര്യയുടെ കാര്യം. സ്വപ്നം കാണാൻ അവനെ പഠിപ്പിച്ചത് നീയാണല്ലോ. ഹാ, അപ്പൊ പിന്നെ അവൻ കണ്ട സ്വപ്നത്തിൽ നീ വന്നതിൽ തെറ്റൊന്നുമില്ല. നിന്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും നിനക്കൊരു നിഴലായി സൂര്യ നിന്നോടൊപ്പം ഉണ്ടാവും. ഷു, നോക്കണ്ട.
വേണമെങ്കിൽ അമ്മ ഇപ്പൊ പറഞ്ഞത് നീ കുറിച്ചിട്ടോ. ഞാൻ പറഞ്ഞതുപോലെ സംഭവിക്കും. അപ്പൊ അമ്മ പറഞ്ഞു വരുന്നത്, സൂര്യയുടെ അച്ഛൻ വന്ന് നിന്നോട് പറഞ്ഞതെല്ലാം സത്യമാണെങ്കിൽ ഇനി അവൻ ചിന്തിക്കുന്നത് മരണത്തെക്കുറിച്ചായിരിക്കും. അങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ നിന്റെ സൗഹൃദമെങ്കിലും അവന് തുണയായി ഉണ്ടാവണം. ഇനി എന്താ വേണ്ടെന്ന് നീ തന്നെ തീരുമാനിക്ക. എടാ, എത്ര നേരം ഇവിടെ വെയിറ്റ് ചെയ്യായിരുന്നു, നീ എവിടെ പോയി കിടക്കുമായിരുന്നു? എടാ, ബർത്ത്ഡേ ഫംഗ്ഷന്റെ ഓർഡറിന്റെ കാര്യം സംസാരിക്കാൻ ഇന്നലെ പോവാന്ന് പറഞ്ഞത് നീ നിന്റെ ഇടയ്ക്ക് ആരെ കാണാൻ വേണ്ടി പോയത്? സേതുവണ്ണന്റെ വലിയച്ഛനെ. വലിയച്ഛനെ? നീ എന്തിനാ വലിയച്ഛനെ കാണാൻ പോയത്? രണ്ടു ദിവസം കൊണ്ട് എന്നെ കാണണം കാണണം എന്ന് പറഞ്ഞ് വിളിച്ചിരിക്കുക. നിവൃത്തികേട് കൊണ്ടാ ഞാൻ പോയത്. അതിനാ നിന്നെ കൊണ്ട് വലിയച്ഛൻ ഇത്ര അത്യാവശ്യം? അത് ഞാൻ പറഞ്ഞ സേതുവണ്ണൻ വിശ്വസിക്കില്ല. വേണമെങ്കിൽ എനിക്കിട്ട് സേതുവണ്ണൻ രണ്ടെണ്ണം തരുകയും ചെയ്യും. നീ എന്താ കാര്യം പറ? എന്നിട്ട് പറയാൻ വിശ്വസിക്കണ വേണ്ടയെന്ന്? അണ്ണാ, ഞാൻ ഉള്ളത് പറയാമല്ലോ. അണ്ണന്റെ വലിയച്ഛൻ ആള് ശരിയല്ല. എങ്ങനെ ശരിയല്ലെന്ന്? അണ്ണനും കുടുംബവും ഒരു കാലത്തും രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടി അണ്ണന്റെ വലിയച്ഛൻ പല കളികളും കളിക്കുന്നുണ്ട്. രമേശ, വേണ്ട, നീ വലിയച്ഛനെ മാത്രം പറയരുത് വെറുതെ. ഇതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് അണ്ണൻ വിശ്വസിക്കില്ലെന്ന്. ഞാൻ പറയുന്ന സത്യമാണ്. അണ്ണനും അണ്ണന്റെ കുടുംബവും രക്ഷപ്പെടുന്നത് വലിയച്ഛനും വലിയമ്മയ്ക്ക് ഇഷ്ടമില്ല. ഈ കാര്യം പറയാൻ വേണ്ടിയാണ് നീ എന്നോട് വരണ്ട. അണ്ണാ, അണ്ണാ, ഞാൻ പറയുന്ന ഒന്ന് വിശ്വസിക്കണ്ട. ഇപ്പൊ തന്നെ എന്നെ കാണാൻ വിളിപ്പിച്ചത് എന്തിനാണെന്ന് അറിയാമോ? ഇല്ലാത്ത ഓർഡറിന്റെ പേര് പറഞ്ഞ് ഞാൻ അണ്ണനെ ചതിക്കണമെന്ന്. അങ്ങനെ ഞാൻ ചെയ്ത തക്കതായ പ്രതിഫലം അണ്ണന്റെ വലിയച്ഛൻ എനിക്ക് തരാമെന്ന് പറഞ്ഞു. അണ്ണനെ അറിയോ, അന്ന് ആ കള്ളനോട്ടിന്റെ ഏർപ്പാടൊക്കെ എന്നെ ഭീഷണിപ്പെടുത്തി വലിയച്ഛൻ ചെയ്യിച്ചതാ. കാറ്ററിംഗ് രംഗത്ത് അണ്ണന്റെ വലിയച്ഛന്റെ മുകളിൽ അണ്ണൻ വരാൻ പാടില്ല. അതാണ് വലിയച്ഛന്റെ ലക്ഷ്യം. ഇനിയെങ്കിലും ഇത് ഞാൻ അണ്ണനോട് പറഞ്ഞില്ലെങ്കിൽ ദൈവം പോലും എന്നെ വെറുതെ വിടില്ല. അണ്ണനെയും കുടുംബത്തെ സ്വന്തം കാൽക്കീഴിൽ വരുത്തണമെന്ന് ഒറ്റ ചിന്തയോടുകൂടിയാ അണ്ണന്റെ വലിയച്ഛൻ നടക്കുന്നത്. ഇനിയും അണ്ണൻ സൂക്ഷിച്ചില്ലെങ്കിൽ വലിയ ചതി പറ്റിയിട്ട് അണ്ണൻ അറിയൂ. വലിയച്ഛൻ ഏറ്റവും കൂടുതൽ ദേഷ്യം ഭാവന സിസ്റ്ററിനോടാ. ¶¶
ഇനിയും അണ്ണൻ അണ്ണന്റെ വലിയച്ഛനെ വിശ്വസിച്ചാലേ അയാൾ അണ്ണന്റെ വെള്ളം കൂടി പൊട്ടിക്കും. ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? അവനോട് പോവാൻ പറ. ഒരു രമേശം പോയാ 100 രമേശന്മാര് വരും. ഇതങ്ങനല്ല ജാനകി, ഇവനാവുമ്പോ എന്ത് പറഞ്ഞാലും ചെയ്ത് കേക്കും. ഇതിപ്പോ ഞാൻ കരുതിയിരുന്ന നേരെ ഓപ്പോസിറ്റ് ആയിട്ടാ അവൻ സംസാരിച്ചത്. ഒരിക്കലും സേതുവിനെ അവൻ ചതിക്കില്ല പോലും. പിന്നെ